നമസ്കാരം, ഞാൻ ന്യൂസ് അഡ്മിറ്റിൽ നിന്നും ന്യൂസിക. വാർത്തകളിലേക്ക് സ്വാഗതം. ജീവിത ദുഃഖങ്ങളിലും വിഘ്നങ്ങളിലും പെട്ടുഴലുന്ന മനുഷ്യാത്മാക്കൾക്കു ശരണസങ്കേതമായ മാർക്കണ്ഡേയനെ സംരക്ഷിക്കുവാൻ കാലനെ നിഗ്രഹിച്ച ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ചൈതന്യം കുടികൊള്ളുന്ന പ്രസിദ്ധമായ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ യജ്ഞങ്ങളുടെയും പൂജകളുടെയും പുണ്യദിനങ്ങളാവുകയാണ്. ഈ ഡിസംബർ മാസം 20 മുതൽ 27 വരെ ആചാര്യ ശ്രീ സി പി നായർ ഗുരുവായൂർ അവർകളുടെ മുഖ്യകാർമികത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തപ്പെടുന്നു. 1 ഡിസംബർ 21 പ്രഭാഷണം, വരാഹാവതാരം, പുഷ്പം തുളസിക്കെതിർ, ഒറ്റേപ്പം നിവേദ്യം. 2 ഡിസംബർ 22 ഭദ്രകാളി പ്രാദുർഭാവം, നിവേദ്യം ത്രിമധുരം, കഠിനപായസം. 3 ഡിസംബർ 23 നരസിംഹാവതാരം, പുഷ്പം, ചെത്തിപ്പൂവ്, ചെത്തിമാല, ഉണ്ടമാല, നിവേദ്യം, പാനകം. 4 ഡിസംബർ 24 ശ്രീകൃഷ്ണാവതാരം, പുഷ്പം, താമരപ്പൂവ്, മന്ദാരപ്പൂവ്, മുല്ലപ്പൂവ്, രാമതുളസി, ചെമ്പരത്തിപ്പൂവ്, വെളുത്ത ശകുപുഷ്പം, നീല ശകുപുഷ്പം, നിവേദ്യം, കദളിപ്പഴം, വെണ്ണ, പഞ്ചസാര. 5 ഡിസംബർ 25 രുക്മിണി സ്വയംവരം, പുഷ്പം, താമര, വാടാകുറിഞ്ഞി, മന്ദാരം, മുല്ല, രാമതുളസി, ചെത്തിമുട്ട്, ശകുപുഷ്പം, നിവേദ്യം, ലഡു, അപ്പം. 6 ഡിസംബർ 26 ഹംസാവതാരം, നിവേദ്യം, അവിൽ, കദളിപ്പഴം. 7 ഡിസംബർ 27 കൽക്കി അവതാരം, അന്നേ ദിവസം രാവിലെ 8 മണിക്ക് അവഭൃതസ്നാന ഘോഷയാത്ര. ധനുമാസത്തിലെ തിരുവാതിര ദിവസമായ അന്ന് മഹാഗണപതി ഹോമം, തിരുവാതിര സദ്യ, ലക്ഷദീപം, സർവ ഐശ്വര്യ പൂജ എന്നിവയോടുകൂടി ധനുമാസ തിരുവാതിര മഹോത്സവവും ആഘോഷിക്കുന്നു. നന്ദി, വീണ്ടും കാണാം.